Hi guys, welcome back. In the bank Nifty, 34,900 put option and buy chedirikkunnathu. Njan medichirikkunnathu 4 lot aanu, adayathu 100 quantity. In the bank Nifty market open cheythu shesham nalloru downfall undayittundayirunnu. Appo njan entry edutha position adhoore ente stop loss ente target njan explain cheyyam. Appo njan entry eduthathu ഈയൊരു എസ് ഫോർ സപ്പോർട്ട് നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു എസ് ഫോർ സപ്പോർട്ട് ബ്രേക്കൗട്ട് ചെയ്തു. ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു എസ് ഫോർ സപ്പോർട്ടിലൊരു ചെറിയൊരു റീടെസ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു റീടെസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ എൻട്രി എടുത്തത്. അവിടെ ബ്രേക്കൗട്ട് ചെയ്തു, തിരിച്ചവിടെ ഒരു റീടെസ്റ്റ് നമുക്ക് അവിടെ കാണാം. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു ഡൗൺഫാൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു റീടെസ്റ്റ് നടത്തി അടുത്തൊരു റെഡ് ക്യാനൽ 1 മിനിറ്റിൻ്റെ ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. ആ ഒരു റെഡ് ക്യാനൽ ഫോം ഉടനെ തന്നെ ഞാൻ ഒരു എൻട്രി എടുത്തു. അപ്പം ചെറിയൊരു പ്രോഫിറ്റിലാണുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഈ ഒരു എസ് ഫോർ സപ്പോർട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അതുപോലെ എൻ്റെ ടാർഗറ്റ് തൊട്ടടുത്ത ലെവൽ, ഈ ഒരു ലെവലിലാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഡൗൺഫാൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ടാർഗറ്റ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അതുപോലെ സ്റ്റോപ്പ് ലോസും, അതായത് ബാങ്ക് നിഫ്റ്റി എപ്പോഴാണോ തിരിച്ച് ആ ഒരു എസ് ഫോർ സപ്പോർട്ടിന് മുകളിലോട്ട് പോകുന്നത് ഓൺ ദ സ്പോട്ട് ഞാൻ എക്സിറ്റ് ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു 500 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻട്രി എടുത്തത് റീടെസ്റ്റ് നടത്തിയ സമയത്താണ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്കൗട്ട് ചെയ്ത് തിരിച്ച് ആ ഒരു സപ്പോർട്ടിലൊരു റീടെസ്റ്റ് ചെയ്ത സമയത്താണ് ഞാൻ ഒരു എൻട്രി എടുത്തത്. സോ എപ്പോഴും റീടെസ്റ്റ് എൻട്രി കുറച്ചുകൂടി സേഫ് ആണ്. നമുക്ക് അവിടെ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 2000 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു ടാർഗറ്റ് കിട്ടുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് ഇവിടെ നിന്നൊരു റിവേഴ്സൽ ആകുവാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഞാൻ എൻ്റെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ബാങ്ക് നിഫ്റ്റി അവിടെ നിന്നൊരു റിവേഴ്സൽ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞാൻ എൻ്റെ ഓർഡർ എക്സിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് 475 രൂപയാണ്. അതായത് ചെറിയൊരു പ്രോഫിറ്റ്. ഞാൻ കാരണം എക്സിറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഞാൻ എൻട്രി എടുത്തുകഴിഞ്ഞിട്ട് നല്ലൊരു ഫാൾ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2500 പ്രോഫിറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടാർഗറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇപ്പോൾ ആ ഒരു ഫോം ചെയ്ത ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ട ഉടനെ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു. മേ ബി ഇവിടുന്ന് ഒരു റിവേഴ്സലിനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ മാറിയിരുന്നു. അതുപോലെ നിഫ്റ്റി ആ ഒരു സെയിം ടൈമിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാമറ ലെവൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു 2 കൺഫർമേഷനായി. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഏകദേശം 475 രൂപ ബുക്ക് ചെയ്തു. കുഴപ്പമില്ല, നമുക്ക് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്താലും ചെറിയ ലോസ് ബുക്ക് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. വലിയ പ്രോഫിറ്റും കുഴപ്പമില്ല, പക്ഷേ വലിയ ലോസ് നമ്മൾ ഒഴിവാക്കുക. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.